അസ്സലാമലൈക്കും വെൽക്കം ടു സ്പൈസി തോട്ട്സ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ കേക്കാണ്. മാംഗോ ഇഷ്ടമുള്ള എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണിത്. നല്ല ഒരു മാംഗോയുടെ ഫ്ലേവറാണ് ഈ കേക്കിനായിട്ട് ഉണ്ടാവുക. ഞാനിവിടെ ടോപ്പിങ്ങിനായിട്ട് മാംഗോയുടെ ഗ്ലേസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും അതേപോലെ തന്നെ മാംഗോയുടെ നല്ലൊരു ടേസ്റ്റ് അതിനും കിട്ടുന്നുണ്ട്. പലവിധം പേരുള്ള മാംഗോസും ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതിൽ നല്ല പഴുത്തതും നല്ല മധുരമുള്ളതുമായിട്ടുള്ള മാംഗോ എടുത്തിട്ട് വേണം ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട്. ഞാനിവിടെ ഒരു ഫുള്ള് മാംഗോ ഇതിനായിട്ട് എടുത്തിട്ടുണ്ട്. അത് പീസാക്കി എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അതിലേക്ക് അര കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മാംഗോയുടെ ഗ്ലേസ് ഉണ്ടാക്കുന്നത്. വെള്ളമൊന്നും ഒട്ടും തന്നെ ചേർക്കാതെ നല്ല നൈസായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു പാനിലേക്ക് ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. ഒരു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റോളം ഇത് കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും പഞ്ചസാരൊക്കെ ഒന്ന് മെൽറ്റായിട്ട് മാംഗോയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരാൻ തുടങ്ങും. നേരത്തെ ഗ്രൈൻഡ് ചെയ്തെടുത്തതിനെക്കാട്ടിയും ഈ നമ്മുടെ മാംഗോ ഒന്ന് ലൂസായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു പരുവം എത്തുമ്പോഴാണ് നമ്മുടെ മാംഗോ ഗ്ലേസ് റെഡി ആയിട്ട് വരിക. അപ്പോൾ പഞ്ചസാരൊക്കെ കറക്റ്റ് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് പൊടിച്ച പഞ്ചസാര അര കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്ക് ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഷുഗർ ഗ്ലേസിൽ നിന്ന് ഒരു 1/4 കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടാറിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മെൽറ്റഡ് ബട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഒരു പിഞ്ച് ഉപ്പും പിന്നെ ഒരു 1/4 ടീസ്പൂണോളം വാനില എസൻസും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇത് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കണം. ബീറ്ററൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. മിക്സിയിൽ തന്നെ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. 1 കപ്പും പിന്നെ ബാക്കി 1/2 കപ്പും അങ്ങനെയാണ് ഞാൻ അളന്നിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബേക്കിംഗ് പൗഡർ 1.5 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂണും പിന്നെ 1/2 ടീസ്പൂണുമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരിപ്പ യൂസ് ചെയ്തിട്ട് 1-2 തവണ അരിച്ചെടുത്താലും മതിയാവും. ഇനി ഈ മൈദമാവ് നമുക്കിതിലേക്ക് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ട് ആൻഡ് ഫോൾഡ് എന്നുള്ള മെത്തേഡിലൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൽ നമ്മൾ എഗ്ഗൊന്നും യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എങ്ങനെ ഇളക്കി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എഗ്ഗൊന്നും നമ്മൾ യൂസ് ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ ബാറ്ററിന് ഈ ഒരു കട്ടിയാണ് വേണ്ടത്. അധികം ലൂസായിട്ട് പോകാനും പാടില്ല. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ ഓവനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള മൗഡിൽ ബട്ടറും ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഫുള്ള് ബാറ്ററും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് നമുക്ക് ലെവൽ ചെയ്തെടുക്കാം. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. ബേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓവൺ പ്രീഹീറ്റ് ചെയ്തെടുക്കണം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലേക്കാണ് ബാറ്റർ വെച്ച് കൊടുത്തിട്ടുള്ളത്. 180 ഡിഗ്രിയിൽ 35 മിനിറ്റ് കൊണ്ടാണ് എനിക്കിത് ബേക്കായിട്ട് വന്നിട്ടുള്ളത്. എല്ലായിടത്തും ബേക്കായിട്ടില്ല എന്നുള്ളത് ചെക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ കേക്ക് ചൂടാറിയതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാംഗോയുടെ ഗ്ലേസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഫുള്ളും ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. എല്ലായിടത്തേക്കും ഒരുപോലെ മാംഗോ ഗ്ലേസ് എത്തുന്ന വിധത്തിലൊന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇനി ഇതിന് മുകളിലേക്കായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് യൂസ് ചെയ്തിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടി ഞാൻ നോർമൽ ചോക്ലേറ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്ത ശേഷം ഇതുപോലത്തെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചിട്ടും ഇഷ്ടത്തിനനുസരിച്ചിട്ടും നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ കുറച്ച് മാംഗോ പീസാക്കി എടുത്തിട്ട് ഇതിന് മുകളിൽ വെച്ചിട്ടും ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഇതേപോലെയാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. ലാസ്റ്റ് കുറച്ച് സ്പ്രിങ്കിൾസും കൂടെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മാംഗോ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. നല്ല മാംഗോയുടെ ഫ്ലേവറാണ് ഇതിൽ മെയിനായിട്ട് നിൽക്കുന്നത്. ഓവൺ യൂസ് ചെയ്യാതെ നമുക്ക് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. കുക്കറിലാണെങ്കിലും നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണെങ്കിലും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 25-30 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതിയാകും. കേക്ക് ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷം ഡീമോൾഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പറൊക്കെ മാറ്റുക. നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമാണ് മാംഗോ ഗ്ലേസ് ഇതിന് മുകളിലേക്കായിട്ട് ഒഴിച്ചെടുക്കാനായിട്ട് പാടുള്ളൂ. കട്ട് ചെയ്ത് കാണിക്കുമ്പോൾ കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല പഴുത്തതും നല്ല മധുരവുമായിട്ടുള്ള മാംഗോ മാത്രമേ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. നല്ല ടേസ്റ്റുള്ള കേക്കായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ള വിവരം കമൻസിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.